നമസ്കാരം സ്വാമി. നമസ്കാരം സ്വാമിജി, മനുഷ്യനും പ്രപഞ്ചവും എന്ന വിഷയത്തെക്കുറിച്ച് നമ്മളേറെ മുന്നോട്ട് വന്നു. പ്രപഞ്ചത്തെക്കുറിച്ച് നമുക്ക് നല്ലൊരു പിക്ചർ സ്വാമിജി കരുണയോടുകൂടി തന്നു. ഈ മനുഷ്യൻ എന്നുള്ള രീതിയിൽ അവൻ്റെ ഒരു രോഗം അവൻ്റെ ഒരു വലിയൊരു ദുഃഖമാണ്. അപ്പോൾ ഈ രോഗത്തെക്കുറിച്ചുള്ള ഒരു ജ്ഞാനത്തിൻ്റെ വഴി എന്താണ്? അതേക്കുറിച്ചൊന്ന് നമുക്കൊന്ന് മുന്നോട്ട് പോയി കൂടെ സ്വാമി. തീർച്ചയായും ഭാരതീയ വിജ്ഞാനം ഈ ജ്ഞാനാത്മകമായി ചിന്തിക്കുമ്പോൾ, അതായത് ദൃക്കദൃശ്യം എന്ന് ചിന്തിക്കുമ്പോൾ, രണ്ട് തരത്തിലുള്ള പഠനങ്ങൾ നമുക്ക് കാണാം. സാഖ്യം, ന്യായം, വൈശേഷികം മുതലായവ അടിസ്ഥാനപരമായും യോഗശാസ്ത്രം മനസ്സിനെ ആ അനുഭൂതിയിലേക്ക് എത്തിക്കുവാൻ പാകമായും വേദാന്തം, അതായത് ഉത്തരമീമാംസ, അതുപോലെ തന്നെ പൂർവമീമാംസ, കർമ്മകാണ്ഡ ജടിലമായ പൂർവമീമാംസ, ഇവയാണ് നമ്മൾ ശാസ്ത്രങ്ങളെന്ന് ഭാരതത്തിൽ പറയും. വേദത്തെ ആസ്പദമാക്കി ഉപവേദങ്ങൾ, പിന്നീട് ശാസ്ത്രങ്ങൾ, ഇങ്ങനെയാണ് ഇതിൻ്റെ ക്രമം ശരിക്കു പറയുകയാണെങ്കിൽ. അപ്പോൾ വേദം തന്നെ ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ ഇങ്ങനെയൊക്കെ തിരിച്ചിട്ടുണ്ട്. അത് നമുക്ക് പിന്നൊരു പ്രകാരത്തിൽ പറയാം. ശരി, പ്രകാരത്തിൽ അവിടെ നമുക്ക് അത് കാണാം. ശരി. അപ്പോൾ ആ വേദങ്ങളെ ഉപവേദങ്ങളെന്ന് പറഞ്ഞിട്ട്, പായുർവേദം വേദത്തിൻ്റെ ഉപവേദമാണ്, അതുപോലെ തന്നെ ഗന്ധർവവേദം വേദത്തിൻ്റെ ഉപവേദമാണ്, സ്തപത്യവേദം വേദത്തിൻ്റെ ഉപവേദമാണ്, ധനുർവേദം വേദത്തിൻ്റെ ഉപവേദമാണ്. ഇതൊരല്പം നമുക്ക് മനസ്സിലാക്കിയാൽ എളുപ്പമുണ്ട്. അപ്പോൾ ഋഗുവേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്ന വേദങ്ങൾ നാലാണെന്ന് പരക്കെ അറിയാം. സാമ്പ്രദായികമായി പഠിച്ചു വന്ന, അതിൻ്റെ സങ്കേതങ്ങളെ മനസ്സിലാക്കാത്ത ഒരാൾ, അയാൾക്കിത് മനസ്സിലാവില്ല. നമുക്കൊക്കെ മനസ്സിലാവാത്തത് കൊണ്ടാണ്. അതെ, ഇതിൻ്റെ ആധുനിക ശാസ്ത്രം പഠിക്കാൻ പോകുമ്പോഴും ഇത് തന്നെയാണ് പ്രശ്നം. ജനജീവിതത്തിലെ നല്ലൊരു വിഭാഗം ആധുനിക ശാസ്ത്ര പഠിപ്പുള്ളവരല്ല. ജനജീവിതത്തിലെ നല്ലൊരു വിഭാഗം വൈദിക സംസ്കൃതിയുടെ പഠിപ്പുള്ളവരല്ല. പക്ഷെ പ്രാചീന കാലത്ത് ഇങ്ങനെ ആയിരുന്നില്ല. ഇത് കാലത്തിൻ്റെ പരിണാമത്തിൽ വന്നതാണ്. ഇപ്പം മതങ്ങൾ, വ്യക്തമായ ഒരു മതദർശനം എന്താണെന്ന് പഠിക്കാതെയാണ് ആ മതത്തിൻ്റെ അനുയായിയായി ഒരാൾ വർത്തിക്കുന്നത്. പഠിച്ചിരുന്നുവെങ്കിൽ ഇത്രമാത്രം സംഘർഷം ഉണ്ടാവുകയും ചെയ്യില്ല. അത് പലപ്പോഴും വന്നിരിക്കുന്നത് ഏറ്റവും പ്രാചീന കാലത്ത് ബൗദ്ധികത, ഇപ്പോൾ ഒരു വിരാട് പുരുഷൻ എന്നൊരു സങ്കല്പം നാം എടുത്താൽ ദ്യോവ് നമ്മുടെ തലയായും പൃഥ്വി പാദമായും സൂര്യൻ കണ്ണുകളായും ഒക്കെയുള്ളൊരു സങ്കല്പത്തിനാണ് വിരാട് രൂപമെന്ന് പറയുന്നത്. ആ ദ്യോവിന് സമാനമായ തലയ്ക്ക് ഉത്തമാംഗത്വം നൽകി ആ തലയെ ബ്രാഹ്മണൻ എന്ന് വിളിച്ച് അതിനെ പ്രവൃത്തിനിരതമാക്കുന്ന ഭാവത്തെ ക്ഷത്രിയൻ എന്ന് വിളിച്ച് ബാഹുക്കളെ അവയെല്ലാം കൂട്ടിയോജിപ്പിക്കുവാൻ പാകത്തിനുള്ള കൊടുക്ക വാങ്ങലുകളുടെ ലോകമുള്ള തലത്തെ വൈശ്യൻ എന്ന് വിളിച്ച് ഇവയെല്ലാം നിലനിർത്തുന്ന ഭാഗത്തെ ശൂദ്രൻ എന്ന് വിളിച്ച്. ഈ ഒരു ഘടനയാണ് ശരിക്കും ഇത് വളരെ വ്യക്തമായി പുരുഷ സൂക്തത്തിൽ കാണും. അതിനെ തിന്നു കാണുന്ന നമ്പൂരി നായരൊന്നുമില്ല. പിന്നീട് ഉണ്ടായതാണ്. ഇതൊക്കെ തെറ്റിദ്ധാരണ കൊണ്ട് വളർത്തിയെടുത്തതാണ്. കുറേ ബോധപൂർവം, കുറേ അബോധപൂർവം. ഇത് കാലാകാലങ്ങളിൽ ജീവിതത്തിൻ്റെ സമസ്യകൾക്ക് കൃത്യമായ ഉത്തരം കിട്ടാതെ വരുന്നവർ പഠിക്കാതെ ബുദ്ധിമാന്മാരാകുമ്പോൾ സ്വകപോലകൽപ്പിതങ്ങളായ കാര്യങ്ങൾ പറയാൻ തുടങ്ങും. അത് കേൾക്കുമ്പോൾ ശരിയെന്ന് തോന്നും, ഉടനെ അതിനെ പിൻപറ്റാൻ അറിവ് മുഴുവൻ ഉപേക്ഷിച്ചൊരു ജനത അതിൻ്റെ പിന്നാലെ പോകും. അത് ജീവിതായോധനത്തിൽ ഉന്നതരാണെങ്കിൽ അവരെ അനുകരിക്കാൻ പിന്നെ ജനതയെല്ലാം പോകും. വർഷങ്ങൾ കഴിയുമ്പോൾ ഇത് തുടങ്ങി വെച്ചവൻ ആരാണെന്നോ ഇതെങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നതെന്നോ തിരിച്ചറിയാൻ പറ്റാത്തവർ.
ഇത് വളരെ രസകരമായ ലോകത്തിൻ്റെ പോക്ക്, അത് ആസ്വദിക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ ഏതൊന്നിനെ എതിർക്കാൻ പോകുന്നതിന് മുമ്പ് എന്തിനെതിർക്കുന്നുവെന്ന് പോലും ചിന്തിക്കാത്ത തലത്തിലാണ് ഈ മാതൃകകൾ പലപ്പോഴും രൂപാന്തരപ്പെടുന്നത്. അപ്പോൾ വൈദിക സംസ്കൃതി ആദ്യം രൂപപ്പെടുന്നത് ബൗദ്ധിക തലത്തിൽ അതിൻ്റെ സർജനം രൂപീകരിച്ചുകൊണ്ടാണ്. പൊരുത്തൻ്റെ ബുദ്ധി ഏറ്റവും പ്രധാനമായിരിക്കുകയും ബാക്കിയുള്ളത് ആ ബുദ്ധിയിലേക്ക് യോജിപ്പിക്കുകയും ചെയ്യണം. കാലാന്തരത്തിൽ ബുദ്ധിക്ക് മേലാധിപത്യം ശക്തി ഏറ്റെടുത്തപ്പോൾ ബ്രാഹ്മണ്യം തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും ക്ഷാത്രം അധികാരത്തിൽ പദമൂന്നുകയും ചെയ്തു. ഇവിടെ എല്ലാം നാം മനസ്സിലാക്കേണ്ടത് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമൂഹ ജീവിയല്ല. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് മൊത്തം ഇപ്പോഴുള്ള പ്രശ്നങ്ങളുടെ കാരണമായിട്ട് മുഴുവൻ കാരണം അതാണ്. പക്ഷെ അവിടെ ഒരു വൈകല്യമുണ്ട്. നമ്മൾ കേരളത്തിൽ കേരളീയരായ ബ്രാഹ്മണരില്ല. ഇത് വളരെ ഞാനതിൻ്റെ ഒരു ചെറിയ ഭാഗം പറയാം. കേരളത്തിൽ കേരളീയരായ ബ്രാഹ്മണരില്ല. കേരളീയ ബ്രാഹ്മണർ എന്ന് പറയുന്ന നമ്പൂതിരിമാർ പോലും പരദേശത്തുനിന്ന് വന്നതാണ്. ചിറക്കൽ മഹാരാജാവ് തുളുദേശത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന കുടുംബങ്ങളുടെ പിൻപറ്റിയുള്ള തലമുറകളാണ് കേരളത്തിലെ നമ്പൂതിരിമാർ എന്ന് 100% അംഗീകരിക്കപ്പെട്ടതാണ് എല്ലാ ചരിത്രകാരന്മാർ. ഇതിലാരെങ്കിലും ഒരാൾ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. ബ്രാഹ്മണരും ഇങ്ങനെ തന്നെ വിശ്വസിക്കുന്നവരാണ്. ഞങ്ങൾ ഈ നാട്ടുകാരല്ല എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്നവരാണ്. വിഷ്ണുനാരായണൻ്റെയൊക്കെ പിതൃയാനം മുതലായ കവിതകൾ എടുത്തു നോക്കിയാലും ഈ സത്യം കണ്ടെത്താൻ കഴിയും. പെരിഞ്ചെല്ലൂർ എന്ന ഗ്രാമത്തിലാണ് ഇവരാദ്യം വരുന്നത്. നമുക്ക് അല്പം അത് പോയേച്ച് തിരിച്ചു വരാം. അപ്പോൾ പെരിഞ്ചെല്ലൂർ ഗ്രാമത്തിൽ ഇവർ വരുമ്പോൾ ഇവരെ കൂട്ടിക്കൊണ്ടിരുന്നത് സ്വസ്വരയായി വേദം ചൊല്ലുന്നതിനും മറ്റുമാണ്. അതുവരെ കേരളത്തിൽ നിലനിന്നിരുന്ന വേദപാഠങ്ങളോ മറ്റു കാര്യങ്ങളോ ഉദാത്ത അനുദാത്ത സ്വരിത ഭാവങ്ങളോടുകൂടിയതും അനുനാസിക അനനുനാസികങ്ങളോടുകൂടിയതും ഹ്രസ്വദീർഘപ്ലുതങ്ങളോടുകൂടിയതും ആയിരുന്നില്ല. അപ്പോൾ ഇത് കണ്ട് അത്ഭുതപരതന്ത്രനായ ചിറക്കൽ മഹാരാജാവ് ബ്രാഹ്മണരെ അവിടുന്ന് ഇവിടെ കൊണ്ടുവരികയും ചിറക്കൽ മഹാരാജാവിനെ തുടർന്ന് മറ്റു രാജ്യങ്ങൾ ബ്രാഹ്മണർക്ക് വേണ്ടി അപേക്ഷിക്കുകയും വിട്ടുകൊടുക്കുകയും ചെയ്യാണ്. സ്വാഭാവികമായി വിദേശത്തു നിന്ന് ബഹുമാനാദരങ്ങളോടുകൂടി കൂട്ടിക്കൊണ്ടുവന്ന അറിവിനെ ആശ്ലേഷിക്കുന്നു എന്ന് തോന്നുന്ന കേരളീയ ഗ്രാമങ്ങളിൽ ഈ അറിവെത്തിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു രാജാവ് അവിടെ നിന്ന് ബഹുമാനാദരങ്ങളോടെ കൂട്ടിക്കൊണ്ടിരുമ്പോൾ അവർക്ക് കുറേ ഡിമാൻഡുണ്ടാവുക സ്വാഭാവികമാണ്. അറിവുള്ളവരായതുകൊണ്ട് അവരുടെ ഡിമാൻഡ് മറ്റൊന്നും ആയിരുന്നില്ല. ഞങ്ങളുടെ സ്ത്രീകളെയെല്ലാം ഞങ്ങൾക്ക് കൂടെ കൊണ്ടുവരാൻ പറ്റില്ലെന്നായിരുന്നു. ഞങ്ങൾക്ക് ഈ സ്ത്രീകളെ മുഴുവൻ കൂട്ടിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങളുടെ കുടുംബ തലവും ഞങ്ങളുടെ സംസ്കാരവും നിലനിൽക്കണമെങ്കിൽ ഞങ്ങളുടെ ഗോത്ര സംസ്കാരങ്ങളിൽ നിന്ന് തന്നെ ഞങ്ങൾ വിവാഹം കഴിക്കണം. ഇപ്പോൾ ഭരദ്വാജം, അതുപോലെ തന്നെ വിശ്വാമിത്രം, അതേപോലെ തന്നെ കാശ്യപം, ഇങ്ങനെ അനേക ഗോത്രങ്ങളുണ്ട്. വസിഷ്ഠം, അത്രി, ഇങ്ങനെ ഗോത്രങ്ങളുണ്ട്. വൈദിക ജീവിതത്തിന് ഗോത്ര സംസ്കാരവും സൂത്ര സംസ്കാരവുമുണ്ട്. അശ്വലായന ഗൃഹ്യസൂത്രം മുതലായ ഗൃഹ്യസൂത്രങ്ങളുണ്ട്. അവയെ പിൻപറ്റിയാണ് അച്ചടക്കത്തോടുകൂടി അവർ ജീവിക്കുന്നതായി അവിടെ കണ്ടത് സ്വന്തം നാട്ടിൽ. അങ്ങനെ ജീവിക്കുന്ന ഒരു ജനത ആ നാട് വിടുമ്പോൾ തന്നെ സംസ്കൃതിക്ക് ചെറിയ മാറ്റം വരും. അവരുടെ സംസ്കാരത്തിനകത്തൊരു കുടിയേറ്റ സംസ്കൃതി കൈക്കൊള്ളും. ഏത് കുടിയേറ്റ സംസ്കൃതിക്കും ഒരപചയമുണ്ട്. സ്വന്തം മണ്ണിനോടും സ്വന്തം പ്രകൃതിയോടും നിരന്തരമായി ഇടപെട്ട് ജീവിച്ച് ഭാവതലം വന്നിരിക്കുന്ന ഒരുവൻ അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവിടെ അവൻ്റെ പ്രവർത്തനം അവൻ്റെതല്ലാത്ത പ്രവർത്തനമാണ്. അപ്പോൾ അതിൻ്റെ നാശത്തിലൊന്നും അവന് ദുഃഖം ഉണ്ടാവില്ല. നഗരങ്ങൾ നാശോന്മുഖങ്ങളാകുന്നവയും സംസ്കാര നാശോന്മുഖമാകുന്നതും നഗരങ്ങളിൽ
മാലിന്യങ്ങൾ കുന്നുകൂടുന്നതും നഗരങ്ങളിലെ ജീവിതവും വാക്കും പ്രവൃത്തിയും മോശമായിത്തീരുന്നതും നഗരത്തിലെപ്പോഴും വന്നുപോകുന്ന ജനതയുടെ സംസ്കൃതിയാവുള്ളത്. ആ നഗരത്തിലൊരിക്കലും, നഗരവൽക്കരണം വരുമ്പോൾ നഗരത്തിലൊരിക്കലും തനത് ദേശവാസികളില്ല. ഇതിനെയാണ് പുരോഗതിയുടെ താക്കോലെന്ന് ആധുനികർ കാണുന്നത്. ഈ നഗരവൽക്കരണമാണ് ദേശാന്തരങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്നത്. അഭയാർത്ഥികളെ സൃഷ്ടിക്കുന്നുണ്ടോ? അതെ. ഇതൊരു വികാരം കൊണ്ടാണ് പറയുന്നതെന്ന് പറയും ആരെങ്കിലും പറഞ്ഞാൽ. കാരണം അവർക്കിതിൻ്റെ ന്യായാന്യായങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ പലപ്പോഴും പറ്റില്ല. വരുന്ന ഭരണാധികാരികൾ അവരുടെ സങ്കല്പനങ്ങൾ അനേക തലങ്ങളിൽ നിന്ന് അനേക ദേശങ്ങളിൽ നിന്ന് കുടിയേറുമ്പോൾ തൻ്റെ ദേശത്തോട് മമതയുണ്ടാവുകയും ഭാവാത്മകമായി തൻ്റെ ദേശത്തിൻ്റെ സംസ്കൃതിയെ മുഴുവൻ ഉൾക്കൊള്ളുകയും അന്യദേശത്ത് ജീവിക്കുകയും ചെയ്യുമ്പോൾ താൻ ജീവിക്കുന്ന ചുറ്റുപാടിൻ്റെ നാശത്തിന് മാത്രമാണ് അവൻ്റെ മനസ്സും പ്രവൃത്തിയും നിരന്തരം നീങ്ങുന്നത്. അവിടെയുള്ള സംസ്കൃതിയെ ചവിട്ടിത്തേച്ചും അതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ഇവൻ്റെ സ്വാതന്ത്ര്യം മുഴുവൻ ഉപയോഗിച്ചു. ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന്, എൻ്റെ വീട്ടിൽ നിന്ന് പുറത്ത് കടന്നു കഴിഞ്ഞാൽ ഞാൻ സ്വതന്ത്രനാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികളെ പോലും നോക്കിയാൽ മതി. വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഇവൻ കാണിക്കുന്ന കുരുത്തക്കേട് അച്ഛനും അമ്മയും അറിയാതിരുന്നാൽ മതിയെന്ന് വിചാരിച്ച് ഇവൻ കാട്ടിക്കൂട്ടുന്നത് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾ ഒരു ക്ലാസ്സിൽ വന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ ആ ഹോസ്റ്റലിൽ അച്ചടക്കത്തിൻ്റെ ആവശ്യവന് വരുന്നില്ല. ഇവനോട് കൂട്ടുകൂടുന്ന, വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു കുട്ടി പെട്ടെന്ന് നശിക്കും. അവനീ സ്വാതന്ത്ര്യത്താൽ ആകൃഷ്ടനാവും, ആസക്തനാവും, ഇന്ദ്രിയങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ആസക്തനാവും. നമ്മുടെ കോളേജുകളും ഹോസ്റ്റൽ ജീവിതവും റെസിഡൻഷ്യൽ സ്കൂളുമൊക്കെ നമ്മുടെ സംസ്കൃതിയെ മാത്രമല്ല നാടിനെ മൊത്തം നശിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഗുണങ്ങളെപ്പറ്റിയൊക്കെ ഇന്ന് ഗ്രാമങ്ങളിൽ താമസിക്കുന്ന അച്ഛനമ്മമാർ പോലും ആഗ്രഹിക്കുന്നത് തൻ്റെ കുഞ്ഞിനെ അതുപോലുള്ളൊരു കേന്ദ്രത്തിലേക്ക് അയക്കണം എന്നാണ്. അതൊരു അഭിമാനത്തിൻ്റെ സിമ്പിളായിട്ട് മാറിയിട്ടുണ്ട്. അത്തരം ഒരു അഭിമാനത്തിൻ്റെ തലങ്ങളിലേക്ക് മാറുമ്പോൾ ഇവൻ ആരോടും ഉത്തരവാദിത്വമുള്ളവനോ പ്രതിബദ്ധതയുള്ളവനോ അച്ചടക്കമുള്ളവനോ സ്വന്തം മണ്ണിനെ സ്നേഹിക്കുന്നവനോ അല്ലാതായിത്തീരുന്നു. ഇങ്ങനെ അടിസ്ഥാനപരമായൊരു ജനതയെ വളർത്തിയെടുത്തു കഴിഞ്ഞ് ഇവരിൽ ശാന്തി ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ആരെങ്കിലുമൊക്കെ പേക്കൂത്ത് കാണിച്ചാലോ ഒന്നും ശാന്തി ഉണ്ടാവില്ല. അത് ചരിത്രബോധമില്ലായ്മയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ സ്വന്തം ചരിത്രം, സ്വന്തം പാരമ്പര്യ ചരിത്രം ഒക്കെ അറിയണം. നമുക്ക് നമ്മുടെ പഴയ വിഷയത്തിലേക്ക് തിരിച്ചു പോവാം. ബ്രാഹ്മണ്യം അവിടുന്ന് വരുമ്പോഴും ഈ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഓർക്കണം. അച്ചടക്കത്തോടെ ജീവിക്കുകയും ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുകയും വേദാംഗങ്ങൾ പഠിക്കുകയും മസ്തിഷ്കത്തെ പരമോന്നതമായി കാണുകയും ആരെയും ഉപദ്രവിക്കാതിരിക്കുകയും അഹിംസ, അസ്തേയം, ബ്രഹ്മചര്യം മുതലായ ഗുണങ്ങളെ പാലിക്കുകയും ബ്രഹ്മചര്യം കഴിഞ്ഞ് ഗാർഹസ്ഥ്യത്തിലേക്ക് വരികയും ഗാർഹസ്ഥ്യം കഴിഞ്ഞ് വാനപ്രസ്ഥത്തിലേക്ക് പോവുകയും പ്രായമായി എന്നറിയുമ്പോൾ അന്യർക്ക് ഉപകാരമായി അറിവുകളുടെ ലോകങ്ങളിൽ മാത്രം വിരാജിക്കുകയും അത് കഴിഞ്ഞ് സന്യസിക്കുകയും ഒക്കെ ചെയ്ത കൃത്യമായ അച്ചടക്കമുള്ള ഒരു ജനത, അവരെ ബഹുമാനാദരങ്ങളോടുകൂടി വേറൊരു ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ സ്വന്തം ദേശത്തവർ പാലിച്ചതിൽ ലോപം വരുത്തിയാലും ആ നാട്ടുകാർ അറിയുന്നില്ലാത്തിടത്തോളവും അവരുടെ പുതിയ പുതിയ പ്രവണതകളെല്ലാം ഈ നാടിന് ശാസ്ത്രമായിത്തീരും. ഈ വൈകല്യം വന്നുപോയിട്ടുണ്ട്. അവർ വരുമ്പോൾ തന്നെ ഒരു പുതിയ സെറ്റപ്പിലേക്ക് അവർ, അതുമാത്രമല്ല ഇവർ വെച്ച കണ്ടീഷനിൽ ഏറ്റവും പ്രധാനമായത് ഞങ്ങൾക്ക് സ്ത്രീകളെ കൂടെ കൊണ്ടുവരാൻ പറ്റില്ല. മൂത്തയാൾ ഞങ്ങളുടെ ആ വർഗം നിലനിൽക്കുന്നതിന്, പാരമ്പര്യത്തിന് കേടുപറ്റാതിരിക്കുന്നത്, ഞങ്ങളുടെ മൂത്തയാൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സ്ത്രീയെ വിവാഹം ചെയ്യുന്നു, സഗോത്രയെയും സപിണ്ടയെയും വിവാഹം കഴിക്കരുത് എന്ന് സ്മൃതിയിലുണ്ട്.
കേരളത്തിൽ അന്ന് നിലനിന്നിരുന്ന സംസ്കാരവും അതിൻ്റെ തുടർച്ചയും നോക്കിയാൽ സ്വത്ത് പോകരുതെന്ന് മാത്രം. കേരളത്തിൽ ഒന്നായി കിടന്നിരുന്ന നായരീരവ വിഭാഗങ്ങളിലൊക്കെ നിലനിന്നിരുന്ന വൈവാഹിക ധർമ്മങ്ങൾ, ചേട്ടൻ വിവാഹം കഴിക്കുന്നത് ആരെയാണോ ആ കൂട്ടത്തിൽ അനിയനും ഒക്കെ പോകുന്ന ബഹുഭർത്തൃത്വത്തിൻ്റെയും അതുപോലെ തന്നെ ഒരു പുരുഷന് ഒരു വീട്ടിൽ ചെന്ന് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ചേച്ചി മുതൽ ഏറ്റവും ഇളയ അനിയത്തി വരെയുള്ള എല്ലാവരെയും ഭാര്യമാരാക്കുന്ന ബഹുഭാര്യാത്വത്തിൻ്റെയും ഈ ഒരു ചരിത്രബോധം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ പിന്നെ ഇതിഹാസങ്ങളിലൊക്കെ ഈ ബഹുഭാര്യത്വവും ഭർത്തൃത്വമൊക്കെ വരുമ്പോൾ ശക്തിയായി വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥ കാണുന്നത്. ഈ ഒരു ചരിത്രബോധം ഉണ്ടെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്യാൻ ഇത്ര പ്രയാസം. ആ കാലഘട്ടത്തിലുള്ളതാണ്, അടുത്ത കാലം വരെ നിലനിന്നതാണ്, അങ്ങയുടെയൊക്കെ കുട്ടിക്കാലം വരെ വ്യക്തമായി നിലനിന്നതായി സംസ്കാരം. കേരളത്തിൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഒരു വീട്ടിലൊരു പുരുഷൻ വിവാഹം കഴിച്ച് വീട്ടിലേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായി ഇനി വേറെ ഒരാളെയും കൂടെ വിവാഹം എന്തിനു കഴിക്കണം? പലപ്പോഴും മൂത്തയാളിനെ വിവാഹം കഴിച്ചു വന്ന് അവളുടെ പ്രസവത്തിന് സഹായിക്കാനാണ് അനിയത്തി കൂടെ നിൽക്കുന്നതെങ്കിൽ ആ കാലം കൊണ്ട് അനിയത്തി ഗർഭിണിയാവും. ഇത്ര ലാഘവത്തോടെ ജീവിച്ച ഒരു സംസ്കൃതിയെ നമുക്കുള്ളൂ. ഇന്ന് പറയുന്നതൊക്കെ കേട്ടാൽ ഇങ്ങനെയൊന്നുമല്ല, വസ്തുത ഇതാണ്. ഈ ചരിത്രങ്ങൾ എഴുതാൻ കൊള്ളുന്നവയല്ലെങ്കിൽ സ്വകപോലകൽപ്പിതമായി ഇതിനെ മാറ്റിമറിച്ച് വസ്തുതയ്ക്ക് വിരുദ്ധങ്ങളായ ചരിത്രങ്ങൾ നമ്മൾ എഴുതിപ്പിടിപ്പിക്കും. കേരളത്തിൽ ബഹുഭാര്യത്വവും ബഹുഭർത്തൃത്വവും നിലനിന്നിരുന്നു. നിയമനിർമ്മാണങ്ങൾക്ക് ശേഷം മാത്രമാണ് ഇതിന് മാറ്റം വന്നത്. പക്ഷെ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിലെ ഒരു ഭൂരിപക്ഷം വരുന്ന ഒരു ജനത വ്യത്യസ്ത വിഭാഗങ്ങളായതുകൊണ്ട് അവരൊരിക്കലും സംഘടിച്ച് നിയമനിർമ്മാണത്തിനോ പരിണാമത്തിനോ എതിരെ നിന്നില്ല. കാലാനുസൃതമായ ഏതു മാറ്റത്തെയും ഉൾക്കൊള്ളുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് വേറിട്ട കാഴ്ചയാണ്. കാരണം ഓരോ രാജാക്കന്മാരുടെ കാലത്തും നിയമനിർമ്മാണം നടത്തുമ്പോൾ അതിനെതിരെ ഒരു വലിയ വിപ്ലവമോ സമരമോ സൃഷ്ടിക്കുവാൻ ഇവർ മുന്നേറിയതായി കാണുന്നില്ല. ഏത് കാര്യവും പുരോഗമനമാണ് എന്ന് തോന്നിയാൽ, എത്ര അധോഗമനമായാലും അത് സ്വീകരിക്കുവാൻ ജനതയുടെ തലം തയ്യാറായി. അതുമായി മുന്നേറുവാനും അതുമായി പൊരുത്തപ്പെടുവാനും ആ സാഹചര്യങ്ങളോടൊത്ത് ജീവിക്കുവാനും അവർ തയ്യാറായിരുന്നു. എന്നാൽ ഈ വിഭാഗങ്ങളിൽ നിന്ന് മതം മാറി വന്ന ക്രിസ്തീയ ഇസ്ലാമിക സംസ്കാരങ്ങൾ ഇതിന് തയ്യാറായിരുന്നില്ല. സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ നിയമനിർമ്മാണങ്ങളൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയ അന്നു മുതൽ ഇന്നു വരെ, ബ്രിട്ടീഷുകാർ ഭരിച്ച കാലങ്ങളിൽ ഉൾപ്പെടെ, ഹിന്ദു മതം എന്നൊരു മതം സങ്കല്പിച്ചു വെച്ച് അതിനകത്താണ് നടന്നിട്ടുള്ളത്. അന്ന് ഇവിടുത്തെ മാടമ്പിമാരായ ഹിന്ദുക്കളുടെ സ്കൂളുകളൊക്കെ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടുണ്ട്. സമരമൊന്നും നടന്നിട്ടില്ല. ഭൂപരിഷ്കരണ ബില്ല് വന്നപ്പോൾ ഒരുപാട് സമ്പന്നന്മാരുടെ ഭൂമി പിടിച്ചെടുത്തിട്ടുണ്ട്. അന്ന് കോടീശ്വരനായ ഒരു നായരുടെയോ, കോടീശ്വരനായ ഒരു നമ്പൂതിരിയുടെയോ, കോടീശ്വരനായ ഒരു പട്ടരുടെയോ, കോടീശ്വരനായ ഒരു ഈഴവൻ്റെയോ സ്ഥലം മിച്ചഭൂമിയായി ഏറ്റെടുക്കുമ്പോൾ അതിനെതിരെ ഒച്ചപ്പാടിന് മതപരമായ നേതൃത്വമൊന്നും പോയിട്ടില്ല. ഇന്ന് സ്കൂളിൻ്റെയോ കോളേജിൻ്റെയോ ഒക്കെ കാര്യത്തിൽ ഗവൺമെൻറ് തീരുമാനമെടുക്കാൻ നേരത്ത് ക്രിസ്തീയ സഭയോട് ചേർന്ന് നിന്നാണ് NSS പോലും പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. സമീപകാല ചരിത്രം. ഒറ്റയ്ക്ക് ഹിന്ദു എന്നുള്ള നിലയിൽ നിന്നാൽ അവർ വിജയിക്കില്ലെന്നും ഇത് അതിൻ്റെ ചരടിൽ നിന്നാലാണ് ഇവർക്ക് ഈ നേട്ടം ഉണ്ടാകുക എന്നും അവിടെയാണ് ഇവരുടെ ക്ലച്ച് പിടിക്കുക എന്നും വ്യക്തമായ ധാരണ അവർക്കുണ്ട്. ഇത് നമുക്ക് വ്യക്തമായി കാണാവുന്ന ഒരു ചരിത്രമാണ്. ഇത് ഈ ഒരു ജ്ഞാനത്തിൻ്റെ പാറ്റേണിൽ പോകുമ്പോൾ കൃത്യമായി മനസ്സിലാവുന്നു. അവിടെ വളരെ വ്യക്തമാണ്.
അടുത്ത കാലത്ത് സുപ്രീം കോടതിയുടെ നിയമം വിവാഹം രജിസ്റ്റർ ചെയ്യണമെന്നുള്ള ഒരു നിയമത്തിനെതിരെ കേരളത്തിലെ വിപ്ലവ ഗവൺമെൻറ്റിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയെ ഒരു മതത്തിൻ്റെ നേതൃത്വം ചെന്ന് കണ്ടപ്പോൾ പറഞ്ഞത് കോടതി നിയമം എന്തായാലും ശരി അത് പുനഃപരിശോധിച്ചിട്ട് മാത്രമേ നടപ്പാക്കുകയുള്ളൂ എന്നാണ്. സാമൂഹ്യ പരിഷ്കരണത്തിലൊന്നും ഭൂരിപക്ഷം വരുന്ന ഒരു ജനത അവർ വിഘടിച്ചു നിൽക്കുന്നത് കൊണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ മാനസിക ഉയർച്ച കൊണ്ടാകാം. അതേതായാലും ബലക്ഷയമാണെന്ന് അവരുടെ കൂട്ടത്തിലെ തീവ്രവാദികൾ കണ്ടെത്തുന്നത് ആ സമൂഹത്തെ അധപ്പതിപ്പിക്കുവാൻ മാത്രം പോകുന്നതാണെന്നുള്ളത് തീർച്ചയാണ്. ഏത് സാമൂഹ്യ പരിഷ്കരണത്തോടും യോജിച്ച് നിൽക്കുക. അതുകൊണ്ട് രാജാവ് ചിറയ്ക്കൽ മഹാരാജാവ് ബ്രാഹ്മണരെ കൊണ്ടുവരുമ്പോഴും യഥാർത്ഥത്തിൽ കേരളം അതിനെ സ്വാഗതം ചെയ്യുകയായത്. ഇന്ത്യയിലെ ഏത് പുറത്തുനിന്ന് ഏത് സംസ്കൃതി ഇന്ത്യയിലേക്ക് വരുമ്പോഴും ഇന്ത്യ മൊത്തം സ്വാഗതം ചെയ്യുന്ന സ്വഭാവമാണുള്ളത്. മറ്റേത് ദേശത്ത് വിലക്കിയിട്ടുള്ളതിനെയും ഇന്ത്യയിലെ ഒരു ഭൂരിപക്ഷം വരുന്ന ജനതയുടെ അന്തരംഗത്തിൽ എന്നും അതിനെ സ്വീകരിക്കാനുള്ളൊരു മനസ്സുണ്ട്. ഇത് ഈ നാടിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് പറയാതെ വയ്യ. അതൊരു വികാരമായി കാണുകയും ചെയ്യരുത്. അതുകൊണ്ട് തന്നെ കേരളക്കരയിലേക്ക് അവരെത്തുമ്പോൾ അവർ വെച്ച കണ്ടീഷൻസൊക്കെ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ആഹാരം വേണം, നീഹാരം വേണം, മൈഥുനം വേണം, നിദ്ര വേണം. ഇത് പ്രാഥമികമായ കാര്യങ്ങളാണ്. ഏതൊരാളോടും തുറന്നു പറയാവുന്ന കാര്യമാണ്. ശാരീരികമായ ഒരു തലമാണിത്. അപ്പോൾ അതിന് ഞങ്ങൾ ഞങ്ങളുടെ കൂടെ കൊണ്ടിരുന്ന സ്ത്രീകൾ വിരലിലെണ്ണാവുന്നവരെ ഉണ്ടാവും. ഞങ്ങളുടെ സംസ്കൃതിയിൽ ബഹുഭാര്യത്വം അനുവദനീയമല്ല, ബഹുഭർത്തൃത്വവും അനുവദനീയമല്ല. ഞങ്ങളുടെ വിവാഹം ബ്രാഹ്മം, ആർഷം, പ്രാജാപത്യം മുതലായ വഴിയിലാണ്. ആസുരം, പൈശാചം മുതലായ വഴിയിലല്ല. കേരളക്കരയിലേക്കെത്തി അവരിലെ മൂത്തയാൾ അവരുടെ സമുദായത്തിൽ നിന്ന് വിവാഹം കഴിച്ചു. സ്വസമുദായത്തിൽ നിന്ന് വിവാഹം കഴിക്കുന്നു എന്ന് പറയുമ്പോഴും അതിനകത്തൊരു പ്രത്യേകതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഗോത്രസൂത്രങ്ങളൊക്കെ പ്രശ്നമാണ്. അസഗോത്രയെ വിവാഹം കഴിക്കാൻ പറ്റും, അസപിണ്ടയെ വിവാഹം കഴിക്കാൻ പറ്റും. അതായത് ഒരാൾ മരിക്കുമ്പോൾ ആ മരണത്തിൻ്റെ പുല ഏറ്റുവാങ്ങി പിണ്ടോദഗാദി ക്രിയകളിൽ പങ്കുവഹിക്കാൻ ബന്ധമുള്ള ഒരാളെയും വിവാഹം കഴിക്കാൻ പാടില്ല. രക്തബന്ധമുള്ള ഒരാളെയും വിവാഹം കഴിക്കാൻ പാടില്ല.